സ്വീകരിക്കാൻ സമയമില്ല എന്നൊക്കെ പറയാൻ ഭയത്തിന് പറയേണ്ടി വിഷയം. ഇതിന് എങ്ങനെയാണ് വെണ്ണിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമാജമാക്കി നമുക്ക് നാളെ ലേലത്തിൽ കതറിയത് കിട്ടിയെങ്കിൽ വലിയ ചാൻസ് അല്ലേ? കുടുംബത്തിൽ ആരോടൊപ്പം ചൊടിച്ചിട്ടുണ്ട? നോക്ക്, നിങ്ങൾ നോക്കിയാൽ മതി, ഇങ്ങനെ നോക്കൊന്ന് പരിധി നോക്കും ആരോടൊപ്പം ചൊടിയിട്ടുണ്ട ഉണ്ടെങ്കിൽ എന്നിട്ട് എന്താക്കാം, ഫോണ് വിളിച്ചിട്ട് പറഹത്തിന്റെ രാത്രിക്ക് വേണമെങ്കിൽ അത് യാസീന് പോകുമ്പോ നിങ്ങൾ ഉസ്താദിനെക്കാളും കണ്ടു ജീവിക്കാൻ യാസീന വന്ന്, പക്ഷെ അപ്പുറം പോകുന്ന പറഞ്ഞേരോട് പോയി കണ്ടിരുന്നതിന്റെ കാരണം എന്ത്? അപ്പുറത്തെ ഭാഗത്തിൽ കണ്ടിട്ട് എന്റെ യാസീന പോയാൽ ഈ രീതിയിലല്ലേ നമ്മളെ അവസ്ഥ? നമ്മള് കുറെ കാലമായി നിസ്കരിക്കാൻ തുടങ്ങി, കുറെ പറഞ്ഞു, കുറെ നേരത്തിൽ കണ്ടു, കുറെ നോക്കും, കുറെ മറ്റുള്ള എല്ലാം നമ്മുടെ ജീവിതം നന്നാക്കില്ല. ജീവിതം നന്നാക്കാതെ സർക്കാർ പമ്പ സ്വീകരിക്കൂല. നാലാമത്തെ കാര്യം വസ്ത്രം ധരിയാണിതായിട്ടെന്നാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഇത് മുനിസിപ്പാലിറ്റിന്റെ ഈ പണിയെടുക്കുന്ന ആൾക്കാർ റോഡിലുള്ള കാട്ടോളം മറ്റേ വേക്കുന്നതായിരുന്നു, കാറ്റത്തിൽ പറയും, കാറ്റത്തിൽ ഈ മനുഷ്യന്റെ മാതിരി പോകുമ്പോ കാറ്റോളം മറ്റേ വേക്കും. അപ്പൊ ഈ രീതി തെരിയാണിക്ക് സഹായ വസ്ത്രം നിശ്ചയിക്കുമ്പോ മാത്രമല്ല എപ്പോഴും. അഞ്ചാമത്തെ വിഷയം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കും ബുദ്ധിച്ചാണ് ഉപ്പുമാനാരങ്ങിറാക്കിന. ചിലപ്പോൾ നെഞ്ചിന് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയിട്ട് എന്താക്കും, പോയിട്ട് എപ്പോഴും പോയിട്ട് സലാം പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വരുന്നത് അസലാം വരും യൗമീം അത്ര ചെറ്റവും വരുന്നല്ല. ഇന്നെന്താക്കാം, ആരെങ്കിലും നിങ്ങളുടെ ജീവിതകാലത്ത് ഉപ്പാവുമാരെ ബേജാറാക്കി എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞ കണക്കിൽ ഇന്ന് പോയിട്ട് ഇപ്പൊ എന്താക്കാം, മകരി വരും മുന്നേ ഇവക്കുമാ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അസലം കഴിഞ്ഞിട്ട് ആരില്ലാത്ത സമയത്ത് വന്നാൽ മതി, ഒന്ന് കബറിനേക്ക് പോയി വന്ന കുത്തിരിക്കണം, ഉപ്പാന്റെ ഉപ്പാമ്മാന്റെ തർക്കും ഭാഗത്ത് കുത്തിരിക്കണം, കുത്തിരിച്ചിട്ട് അസലാം വരേക്കും പറഞ്ഞു ഉമ്മാരോട് എല്ലാം പറയും. ഉമ്മാനോട് പറയും, ഉമ്മാരുടെ ജീവിതകാലത്ത് നമ്മൾ സുഖമില്ലാതെ കിടന്ന ഉമ്മാനെടുക്കൽ കട്ടിക്കെടുക്കൽ പോയിട്ട് ബേജാറ് പറയുന്നുണ്ട്, അതുപോലെ ഉമ്മാനോട് പറ എന്നിട്ട് ഉമ്മാനോട് പറയാം, പഠിച്ചോനെ ഞാൻ എന്റെ ഉമ്മാക്ക് കുറെ ഉപദ്രവിച്ച് എന്റെ ഉമ്മാനെ കുറെ ഇടങ്ങേറാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ജീവിതകാലത്ത് ബന്ധപ്പെടിക്കാൻ കഴിഞ്ഞില്ല, അതിനോട് യാസീൻ ഓതിട്ട് അതിന്റെ ഗിഫ്റ്റായിട്ട് ഉമ്മാക്ക് ഉമ്മാക്ക് അതേ ചെയ്തിട്ട് വന്നാൽ ബന്ധം കിട്ടും, ഉറപ്പം കിട്ടും. അതുകൊണ്ട് അത് അതുപോലെ ജീവിതകാലത്ത് ജീവിച്ചിരിക്കുന്ന ഉമ്മാൻ ആരെ ഇടങ്ങേറാക്കിയിട്ടുണ്ട് തന്നെ പോണോ? ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്, ഉമ്മാനോട് എങ്ങനെ ബന്ധം കേൾക്കുന്നത്, ഉപ്പാവുമാരോട് പോയിട്ട് എന്താ മാപ്പ് കേൾക്കണം. അഞ്ചാം ആറാമത്തെ കാര്യം മദ്യപാനം ശീലമാക്കിയാണ്. അത് ഞാൻ കുടിച്ചിട്ടില്ല, പക്ഷേ പലക്കാർ അതിനെ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മയക്കുണ്ടാക്കുന്ന മയക്കു മരുന്നുകളായി ഉപയോഗിക്കുന്ന എന്തെല്ലാം സാധനങ്ങൾ, കഞ്ചാവ് അതുപോലെയുള്ളത് എന്തെല്ലാം ഉണ്ടോ മനുഷ്യന്റെ ബുദ്ധി വസ്തുണ്ടാക്കുന്നത് അത് ഉപയോഗിച്ചിട്ടുണ്ടോ അവർക്ക് ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയുടെ പുണ്യം കിട്ടൂല. എന്റെ വക ഞാൻ പറഞ്ഞതല്ല, ഇത് കിതാബിൽ പറഞ്ഞത് ഞാൻ അതിനെ എഴുതിയിട്ട് കൊണ്ടുവന്നതേ ഉള്ളൂ. അതുകൊണ്ട് മുക്കിനെയും നിർത്തണം, അത് ഇന്ന് നന്നാകണം. ഖദ്റിന്റെ രാത്രി ഇന്ന് മകരം എല്ലാവരും പള്ളി മൂന്ന് യാസീനാണ്. ഒന്നാമത്തത് ആയുസ് നിങ്ങളായിക്കിട്ടാൻ, കുറെ പണം ജീവിക്കണം, ഞാൻ കുറെ ബാധ്യതയില്ലേ, കുറെ പണി എന്തെങ്കിലും പണി നമുക്ക് ബാക്കിയുണ്ട്, മോളെ കെട്ടിക്കാനുണ്ട്, കല്യാണം കഴിക്കാത്ത ബാലക്കാർക്ക് കല്യാണം കഴിക്കാനുണ്ട്, ഒപ്പം മക്കളുടെ എഞ്ചിനീയറായിട്ട് ഡോക്ടറായിട്ട് കാണാനുണ്ട് അല്ലെ, ആഗ്രഹം എന്തെല്ലാം ബാക്കിയിട്ട് ഇതൊക്കെ കാണാതെ ജീവിതത്തിൽ പഠിച്ചോ, ഞങ്ങളെ ആഗ്രഹം പഠിച്ചോ, എന്റെ മോൻ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് അവന്റെ ഒരു മാസത്തിന്റെ ശമ്പളം അമേരിക്ക എനിക്ക് എന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് അതിൽ ചെലവാക്കിയിട്ട് അവൻ ആ കാർക്കൊക്കെ പോണോന്ന് ആശ്രയിച്ചവരെല്ലാം ഉണ്ടാവും. അപ്പൊ അതെല്ലാം ആയുസ് നമുക്ക് വേണം, അതുകൊണ്ട് ആയുസ് നീളമാകാനുള്ള നിയത്തോടെ ഒരു യാസീന്. രണ്ടാമത്തത് ആഫത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, എന്തെല്ലാം ആഫത്ത് മുസീബത്ത് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ഇസ്ലാമിനെതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ, ഹിജാബിന്റെ പ്രശ്നം ദീനേക്കാളും വലിയ മുസീബത്ത് വേറെ നമുക്കില്ല. തങ്ങൾ പറഞ്ഞ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെക്കാളും നമുക്ക് വലുത്. മൂന്ന് കാര്യം വരുത്തിന്റെ ഹൃദയത്തിലുണ്ടോ? ഈമാന്റെ ദേഷ്യം കിട്ടി, ഈമാന്റെ ദേഷ്യം, ചോറിന്റെ ടേസ്റ്റ് കിട്ടുന്ന പോലെ, ജ്യൂസിന്റെ ടേസ്റ്റ് കിട്ടുന്ന പോലെ, ഓരോന്നിന്റെ ടേസ്റ്റ് നമുക്ക് അനുഭവിക്കുന്നത് പോലെ ഈമാനിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തനാതുൻ കുന്ന വജദ അലാഹു തൻഈമാൻ, ഒരാൾ ഹൃദയത്തിൽ മൂന്ന് കാര്യം ഉണ്ടായാൽ അവന്റെ ഈമാനിന്റെ ടേസ്റ്റ് കിട്ടും. ഒന്നാമത്തത് അയ്യഖൂൻ അല്ലാഹു റസൂലും അല്ലാഹുവിന്റെ റസൂലും ബാക്കിയുള്ള എല്ലാ വസ്തുവിനേക്കാളും വലുതാണ്. ബാക്കിയുള്ള എല്ലാത്തിനെക്കുറിച്ച് നമ്മുടെ ഭാര്യ, നമ്മളെ മക്കളും, നമ്മളെ ഉപ്പാവും, നമ്മളെ നമ്മുടെ കച്ചവടം, നമ്മുടെ ബിസിനസ്, നമ്മുടെ പൈസ, നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ എന്തെല്ലാം ദുനിയാവിൽ എന്റെ കാറ് പോകുന്നത്, നമുക്ക് ദുനിയാവിൽ എന്തെല്ലാം നമുക്ക് ഇഷ്ടപ്പെടും, ഓരോരുത്തരും ഓരോന്ന് ഇഷ്ടം അല്ലെ, അതിനേക്കാളെല്ലാം അല്ലാഹു അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ഇഷ്ടപ്പെട്ടതാകണം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഞാനൊരു ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഓരോരു തൊപ്പി പറഞ്ഞിട്ട് ഓരോരു തസ്ബീഹ് മാല പഠിച്ചിട്ട് വരെ എന്ത് പള്ളിന്റെ അവിടെ മൂലയിൽ ഇരിക്കണമെന്നല്ല. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വന്തമാവൽ നിങ്ങളോട് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദീനിനെ നമ്മൾ ഇഷ്ടപ്പെടണം. ദീനിനെതിരെ വരുമ്പോ നമ്മുടെ കച്ച
kacauan itu Dengar juga Allah kata badri ini kalau boleh badri ini badur kalau tidak kerja bang mereka kalau ibu anda orang yang jadi joykanlah Allah badri ini kalau yang badur ibu tidak kesuhaya badri badri ini kalau ajar mereka kalau ajar mau apa yang lalu beri kita siapai boy boy bapa kerjau ibu ni maksud kita sahaya kan mereka tidak pernah kalau modem Allah mereka kalau ajar yang mana beri ni ay beri ni itu orang yang ibu tidak kerja ini beri kita nada boy ibu tidak ibu tidak sengkaran ustaz yang beri sengkaran jalan raya enggan allah Jemur tayar agam, yang lain ini kalau berdakwah bapaan Rasulah. India rajah itu perancaman yang beri hijab ini perancaman itu dulu. Nada dengan hari ini kita ada di zaman itu beri beri bintang mana lagi? Mari cipta pan, umma ada dengan yang kita cipta perda baru ini. Mayat itu boleh ini nampul kulit cipta perda kerana kan ada batam pada baju kan ada bantu jadi bantu kerana bantu jadi baru ni. Mayat ini perni ini itu perlu kampur kampuru itu perayaan dengan korban tau, tak korban tak, korban tidak. Karena, awal dayanya terorai yang lain sih dengan diri kuno. Yang mana iman ini Allah bersuadikan. Yang mana itu dunia ini tidak ada yang hendak. Yang mana itu dunia ini dunia mana? Se dunia mana kita hendak mana? Allah Rasulnya Rasulnya senyih cinte. Awal, adem oke yang senyih itu Allah dunia ini dapat korban dulu. Allah ada orang istiqbal, ha, kerana istiqbal. Dunia benda beri kalau kita Allah urut kumakum, aduh bantu benar yang mungkin ini orang orang yang urut itu, banyak orang musibah tegal bantu bantu ni kuno, ibarat agak ada mai cerca kalangan yang asyik mai cerca, ibarat ke supreme court di high court ni nak kepernya demi kalai mari ni kuno, abar kuno beri faham illya, aderet ke niat ni kuno, beri 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 pertanyaan, beri beri pertanyaan, sangka mana beri niat distribute ni kuno, ni apa kebetulan boleh ada ni di kita tawasta, ada mara cipta asyik mai asyik mai boga angkanya tawasta, ini ni tu number ke sana. Allah minta diri nama berseri, jangan pinjai kepada kami. Allah pinjai kepada kami. Yang kedua pinjai kepada kita Allah Rasul makanam. Allah pinjai nama istimewa kami. Agar apa? Jangan, abang kiman netestability. Muna jangan bisa dikira kita. Renta apa tak kaya? Beranak istimewa kami, beranak asal kami. Renta Allah tu berdiri agam. Beranak seni kami, Allah tu berdiri. Beranak ustaz yang berseri, tanggal berseri, tanggal berdiri cerita, tanggal doa, tanggal berseri istimewa cerita, tanggal berdiri doa. Mana yang kacau orang ceria? Adik ini renta macam kaya ceria, ini confirm buku ceria. Yang mana berdiri tanggal seni kanda? Upan seni kami, upan seni kami, upan yang berakhir nampak ni cerita pokok itu kuli lost, terima apa kena tahu? Beri, ada yang lebih ayam bersan. Anak korang patut sensupai dengan mana rahsia mana jadi rum. Yang mana mereka lah Allah tu mandi. Yang mana korang sering guna Allah tu mandi. Orang orang banyak korang pakai. Nanti pakai bukan pernah tuan jum. Yang mana arsip baka, enggan diri ni mandi. Allah tu mandi. Kalau orang kalau orang kita terbawa terbawa mana terbawa mana. Beri nampak tu orang orang pernah ni kalau orang kita mana ni. Yang ni fokus orang kat terima ni. Orang yang tu berjalan dia kan dia. Apa orang kanda kanda tu kanda orang orang berpengaruh ni korang. Yang ni Allah tu mandi. Allah ada dia nak ikut corak ni, ada ni sangkai pada ni kebanda. Ni ada barang kepada ni mana, ada barang ni jangan berikan. Hendi ni, apa orang buat apa ni sangkai tu orang manusia bejar orang macam ni, kurang kan ni berita tu. Orang kalau buat ni tu, Allah tu berita. Orang macam ni kaya pun itu kan berita tu. Orang bukan ini tu, pada guna tu, dia kan tu dia tu, pada guna tu dia kalau gawur yang berita ni juga. Hendi berita ni, ni orang pun. Jadi punya kerja tiada perbezaan yang rasik pun ada juga. Apa yang pernah ini berlaku pada boleh? Di kufur deh, bauga, yang tu orang berjuang. Di mana tu berjuang jadi berani? Tapi pun yang takkan macam tu berani orang tu berani. Berapa di dalam tempat orang yang berjuang jadi berani? Macam tu orang tu, orang tu berjuang jadi berani kita dah ada ni. Yang malu dia orang ni, macam ni. Ada ini cuman tulika banyak orang berjuang. Ada boleh ini orang ni. Apa boleh ini? Sama itu, yang mana manusia, ada boleh ini dia kalau ni lalu. Ini di pun tak dilihat kau ini dengan beri ceri itu rana istimewa. Yang mana benda manusia kiman ini beri pada beri, awalnya kiman ini taste itu dia. Ini benda yang dengan muslih kiman dengan orang tuan. Sorry, Aliza, itu mandir. Ini mahu awal ini kita malam pada malam banyak ini direksi pernah. Muna benda yasin ini, aisyah dia bertemu dia, aisyah dia kita rana yasin, aisyah dia pada.
ആൾക്കാരുടെ ഇപ്പോ ഓടി നമ്മളെ കഷ്ടം പറഞ്ഞിട്ടാണ് ശരീരത്തെ മുള കെട്ടിക്കാനില്ല അതുപോലെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത് ഇങ്ങനെ ആൾക്കാരോട് ആരോട് ചോദിക്കണ്ടേ ഗതികേട് വരണ്ട പഠിച്ചവൻ ആവശ്യപ്പെട്ട് അച്ഛൻ അമ്മാവ് നല്ലോട് വാരിപ്പോരുന്നുണ്ട് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ മക്കളെ കച്ചവടം പണിയില്ലാത്ത മക്കളുണ്ട് ഗൾഫിന് പോയി വരാറുണ്ട് എല്ലാവർക്കും ഐശ്വര്യം കിട്ടാനുള്ള സന്തോഷത്തോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാനുള്ള യാസീന് സൂറത്ത് ദുഹാന് അത് കഴിഞ്ഞിട്ട് കുറച്ച് നിക്കരണ്ട് മൂന്ന് നിക്കരുണ്ട് അതല്ല ഇൻഷാല്ലാഹ് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും പൂർത്തിയാക്കി ഓതാൻ കഴിയണം അല്ലെ മകരിവ് കഴിഞ്ഞിട്ട് മകരിവിന് ഒരു യാസീന് തുടങ്ങി പോകാൻ മൂന്ന് യാസീന് കഴിഞ്ഞാൽ പത്ത് മണി ആയിട്ടോ എന്റെ ഇടയിൽ എന്താ ആടെ പോയി പോണം വന്ന് മറ്റത് വന്ന് പൊതുകൊണ്ടെല്ലാം ഫോണെല്ലാം ഓഫാക്കിയോ സൈനിട്ടോ ആക്കി പള്ളിന്റെ ഉള്ളിൽ വന്നിട്ട് തുടങ്ങിയ പിന്നെ എടുക്കാൻ പാടില്ല അതുകൊണ്ട് ഇടയിൽ ഉണ്ടാകുന്ന വരെ പാടില്ല എന്നാണ് മഹാന്മാർ പറഞ്ഞത് അതുകൊണ്ട് മകരി നമസ്കാരത്തിൽ തന്നെ പള്ളിയിലെത്തണം മൂന്ന് യാസീൻ തത്തീവായിട്ട് കൂട്ടമായി ഓതും ദുഹാൻ ഓതും നിക്കറുകൾ ചൊല്ലേണ്ട ചൊല്ലിത്തരും മൈക്കിന് സമാധാനത്തിൽ ചൊല്ലും നമുക്കൊക്കെ ചൊല്ലി കൂട്ടമായി നമുക്ക് മരിച്ചവർക്കും നമുക്ക് വാചയിൽ പിരിയണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എല്ലാവരും വരണം പെണ്ണുങ്ങളോട് നിങ്ങൾ പ്രത്യേകം ഓതാൻ പണി വസിയത്ത് ചെയ്തിട്ട് വരണം എല്ലാ വീട്ടിലേക്കും നടക്കണം അള്ളാഹു ഈ ദിവസത്തിന്റെ രാത്രിയുടെ ഈ പരിശുദ്ധ ഖുർആന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സൈബ നൽകട്ടെ പടച്ചവനെ കബൂലാക്കണേ പടച്ചവനെ അവർക്ക് ഞങ്ങൾക്ക് എല്ലാത്തിനും സന്തോഷം ശത്രുക്കൾക്ക് ഒരുപാട് അത്ഭുതകരമായ നിനക്ക് അവരുടെ ശിക്ഷകൾ നിരക്ഷിച്ചതുപോലെ പടച്ചവനെ ഞങ്ങളുടെ ശത്രുക്കൾ ആരാണ് നിനക്കറിയാം നിന്റെ ജീവിന്റെ ശത്രുക്കൾ ആരെല്ലാമാണ് അവർക്ക് ഹിതായത്തെ കണക്കാക്കിയിട്ടില്ലാത്ത ഒരു ശത്രുവിനെയും പടച്ചവനെ ഇവിടെ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത നിലയും അവർക്ക് സുന്ദരിക്കലോ സത്യത്തിലേക്ക് മടങ്ങാൻ അല്ലെങ്കിൽ അവരുടെ എല്ലാ കുതന്ത്രങ്ങളും നിർത്തിവെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ദൃഷ്ടാന്തം നീ കാണിച്ച് ഞങ്ങളെ നീ ഇസ്സത്തിലാക്കണം അവരുടെ മുമ്പിൽ ഞങ്ങൾ ഇസ്സത്തിൽ നടക്കാൻ തൗഫീഖ് നൽകണം അല്ലാതെ അവരെ പേടിച്ചിട്ട് വന്നെ ഞങ്ങൾക്ക് ായി നടക്കേണ്ട ഒരു ഗതികേട് നിലനിറമാനെ അറിയാവുന്ന ഞങ്ങളുടെ മക്കൾക്ക് നിലനിറമാനെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് ഇസ്സത്തോടെ പള്ളി ഞങ്ങളുടെ ദീൻ ഞങ്ങളുടെ ദീനിനെ മുറുകെ പിടിച്ച് ഇസ്ലാമിന്റെ വേഷത്തിൽ താടിയും തരംഭാവും ധരിച്ച് നല്ല മുമ്പിനായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യം നീ നൽകണം റഹ്മാനെ അത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നിന്റെ ഘട്ടം എന്നാൽ പഠിച്ചവരെ ഈ ലോകത്തിന്റെ നീമാനോടെ ഞങ്ങളെ ധരിപ്പിക്കണേ അമ്മാനെ കുഫറിലേക്ക് മടങ്ങി പോകേണ്ട ഗതികേടോ നെറ്റിലേക്ക് മടങ്ങി പോകേണ്ട ഗതികേട് ഞങ്ങൾക്ക് തരാതെ മാത്രമേ അമ്മോ